ഹലോ ഹായ് നമസ്കാരം ഇറ്റ്സ് മീ യുവർ പൊന്നു വെൽക്കം ടു മൈ ചാനൽ പൊന്നു അദ്രാസ് വേൾഡ് എന്താണ് സണ്ണി ഡയമണ്ട്സിൽ എന്നല്ലേ ഇന്നിവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ് ആക്ച്വലി 1 week എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത് വെയർ ദ പ്യുവർ എന്നാണ് ഈ എക്സിബിഷന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇനോഗ്രേഷൻ സെറമണി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഹാപ്പി അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അവരുടെ പ്രീമിയം കസ്റ്റമേഴ്സായ 5 കസ്റ്റമേഴ്സിനായിരുന്നു കേട്ടോ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ബൊക്കെ ഒക്കെ തന്നു ഈ ആളെ ഓർമ്മയുണ്ടോ ഏഞ്ചൽ എന്നാണ് പേര് ചന്ദനമഴ സീരിയലിലെ ശീതലിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അപ്പോൾ ഏഞ്ചലും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ് കേട്ടോ അതുപോലെ തന്നെ വേറെയും കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു 2-3 പേര് എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നമ്മുടെ സബ്സ്ക്രൈബറാണെന്ന് പറഞ്ഞിട്ടാണ് ഏഞ്ചൽ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ ബാക്കിയുള്ള 2 പേരാണെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് സണ്ണിയിൽ ആദ്യമായിട്ട് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇതുപോലുള്ള ഒരു സെറിമണിയിൽ ഒരു ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പം നമ്മളിങ്ങനെ ഓരോ ആൾക്കാരായിട്ട് വിളക്ക് കൊളുത്തിയിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങനെ വിഷ്വൽസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫ്രണ്ട് സേബി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അവളെടുത്ത് തന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തതാണ് ഞാൻ ചെറിയൊരു ലോങ് ബ്രേക്കിലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാലോ അത് എന്താണെന്നൊക്കെയുള്ള പേഴ്സണൽ അപ്ഡേറ്റ്സൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും പറയാം കേട്ടോ അപ്പോൾ നമുക്ക് സണ്ണി ഡയമണ്ട്സിൻ്റെ കുറച്ച് കളക്ഷൻസ് അവരുടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചിട്ട് വരാം ഇത് എമറാൾഡിൻ്റെ ഒരു റിങ്ങാണ് ആക്ച്വലി ഇത് കസ്റ്റമൈസ്ഡ് ആണ് അപ്പോൾ എനിക്കിത് ഇഷ്ടമായിട്ടോ ഞാനത് ഇട്ട് നോക്കിയതായിരുന്നു കുറച്ച് ചങ്കിയാണ് പക്ഷേ എന്നാലും രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ ഓരോ കളക്ഷനാണ് ഓരോ എത്ര പീസ് നമുക്ക് മുന്നിൽ കാണിച്ചു തരാനും അവർക്ക് ഒരു മടിയും ഇല്ല ഇനിയിപ്പോൾ നമ്മൾ എന്ത് വാങ്ങിക്കാൻ വന്നതാണെങ്കിലും ശരി അവിടെയുള്ള എല്ലാ കളക്ഷനും നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ് അതിനൊന്നും സമയം പോകുന്നതിനോ ഒന്നുമില്ല അവർക്ക് അത്ര നല്ല എന്താ പറയുന്നത് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ അറിയാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കളക്ഷൻസൊക്കെ കണ്ടു നോക്കാം എനിക്കിഷ്ടമായിട്ടുള്ള കുറച്ച് പീസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും നമ്മളിങ്ങനെ കാണുന്നതിനേക്കാളും ഭംഗി ഇട്ട് കഴിഞ്ഞാലാണ് ഞാൻ വിഷ്വൽ ആഡ് ചെയ്യാം ഷേപ്പും വരുന്നുണ്ട് മാർക്കേസ് ഷേപ്പിലും വരുന്നത് ഇതും അതുപോലെ തന്നെ ഒരു സഫയർ സ്റ്റോണിൽ വരുന്നതാണ് ജെം സ്റ്റോൺസ് ആണ് ഇത് പിയർ ഷേപ്പിൽ വരുന്നുണ്ട് ഇതെല്ലാം റൗണ്ടിൽ നിന്ന് തന്നെ ഒരു യുണീക്ക് ഡിസൈനാണ് സണ്ണി ഡയമണ്ട്സിൻ്റെ ഒരു ഐക്കൺ പീസാണ് ഇത് എമറാൾഡും യെല്ലോ സഫയറും വരുന്നു അതിൽ തന്നെ പിയർ ഷേപ്പും വരുന്നതാണ് ഡയമണ്ട്സിൻ്റെ ഷേപ്പ് ഇതൊരു സിമ്പിൾ ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു നെക്ലെസ് ആണ് കേട്ടോ അതുപോലെ ഇത് നവരത്ന ഡിസൈനാണ് ഹാഫ് നവരത്ന ആൻഡ് ഹാഫ് ഈ ഒരു സ്റ്റാർ പാറ്റേൺ ഡിസൈനാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചോക്കറായിരുന്നു ഇത് അതുപോലെ ഏഞ്ചലിട്ട് ഈ ഒരു പീസും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കുറച്ച് ഹെവിയാണ് പക്ഷേ ഫങ്ഷൻ വെയർ ആണ് കേട്ടോ ആക്ച്വലി ബ്രൈഡിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും പിന്നെ കുറേ മിനിമൽ പാറ്റേൺസും ഉണ്ടായിരുന്നു എല്ലാം ഷൂട്ട് ചെയ്യാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനൊന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് പോകുന്നത് എല്ലാം നല്ല എന്നുവെച്ചാൽ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നോസ് പിന്നിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ ദൈവികമായിട്ടുള്ള അങ്ങനത്തതും ഉണ്ട് ഓം പാറ്റേൺ ഉണ്ട് അപ്പം ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങി ഞാൻ തിരിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ താങ്ക്സ് ടു സേബ നമുക്ക് വേണ്ടി ഈ വിഷ്വൽസൊക്കെ എടുത്തതെന്ന് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ